നമസ്കാരം എല്ലാവർക്കും. കൃത്യ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അധ്യാപക നിയമനത്തിനെ പറ്റിയിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. അപ്പൊ നിങ്ങൾ മെയിൻ പേപ്പറിലെല്ലാം കണ്ടു കാണും ഈ ഒരു ന്യൂസ്. നമുക്കറിയാം എൽ പി യു പി എക്സാം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ കേറ്ററ്റ് ഒക്കെ ഓൾറെഡി പാസ്സായവരും ഇപ്രാവശ്യമൊക്കെ പാസ്സായി കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ കേറ്ററ്റിനെ സംബന്ധിച്ച് ഒരു ന്യൂസ് നിങ്ങൾ കണ്ടു കാണും. ഇനിയും തൊട്ട് വർഷത്തിൽ രണ്ട് തവണ മാത്രമേ കേറ്ററ്റ് നടത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും അവസരങ്ങൾ കുറവാണ് എന്ന് വെച്ചിട്ട് കേറ്ററ്റൊക്കെ എത്രയും പെട്ടെന്ന് പാസ്സാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന ന്യൂസ്, അധ്യാപക നിയമനം തസ്തിക നിർണയിച്ചു, ഇനി ധനവകുപ്പ് കണിയണം. അതായത് ധനവകുപ്പിന് നമ്മുടെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് തസ്തികകളുടെ വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ധനവകുപ്പിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തസ്തികകൾ സൃഷ്ടിച്ചിട്ട് ഉത്തരവിറക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 6005 തസ്തിക വർദ്ധിച്ചു, 4634 നഷ്ടപ്പെട്ടു. എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഉദ്യോഗാർത്ഥികള് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അധ്യാപക തസ്തിക നിർണയം പൂർത്തിയായിരിക്കുകയാണ്. 1106 സർക്കാർ സ്കൂളുകളിലായിട്ട് 3080 തസ്തികയാണ് അധികമായി വേണമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 3019 എണ്ണം അധ്യാപക തസ്തിക, 61 എണ്ണം എന്താണ് നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയുമാണ്. എന്നാൽ നേരത്തെ താൽക്കാലിക നിയമനത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച 1638 അധ്യാപക തസ്തികകൾ ഈ വർഷം കുട്ടികൾ കുറഞ്ഞതിനാൽ സർക്കാർ സ്കൂളുകളിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും. ഇവരെ അധികം തസ്തികകൾ ആവശ്യമുള്ള സ്കൂളുകളിലേക്ക് മാറ്റിയേക്കും. ശേഷിക്കുന്ന 1381 ഒഴിവുകളിലേക്കുള്ള നിയമനം അടുത്ത അധ്യയന വർഷം മുതൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ധനവകുപ്പ് അനുമതി കൊടുക്കണം. അതിനായി ഫയൽ എവിടെ കൊടുത്തിട്ടുണ്ട്? ധനവകുപ്പിന്റെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട്. ധനവകുപ്പിന്റെയും മന്ത്രിസഭയുടെയും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിയമനം തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. എൽ പി യു പി അധ്യാപക റാങ്ക് പട്ടികയും ചില വിഷയങ്ങൾക്ക് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി റാങ്ക് പട്ടികയും ഓൾറെഡി നിലവിലുണ്ട്. മറ്റ് വിഷയങ്ങൾക്കുള്ള റാങ്ക് പട്ടികകൾ അടുത്ത അധ്യയന വർഷം നിലവിൽ വരും. ഇപ്പൊ ഇവിടെ ഓരോ ജില്ലകളിലെയും അധ്യാപക തസ്തികകൾ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ തസ്തിക വരാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ സർക്കാർ മേഖലയിൽ 694 എയ്ഡഡ് മേഖലയിൽ 889 തസ്തികകൾ സൃഷ്ടിക്കണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, തിരുവനന്തപുരം എയ്ഡഡ് സ്കൂളുകളിൽ 162 അധ്യാപക തസ്തികകളും സർക്കാരിൽ 435 എണ്ണം, അങ്ങനെ 597 തസ്തികകളാണ് എവിടെയുള്ളത്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളത്. മലപ്പുറത്ത് 1583 തസ്തികകൾ കിടപ്പുണ്ട്. അതിനകത്ത് എയ്ഡഡ് സ്കൂളുകളിലേക്ക് 889, സർക്കാരിലേക്ക് 694. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. ആകെ 62 എണ്ണമേ ഉള്ളൂ. അതിനകത്ത് 37 എണ്ണം എയ്ഡഡും 25 സർക്കാർ. ആലപ്പുഴ 135 എയ്ഡഡ് സ്കൂളുകളിലേക്കും 214 സർക്കാർ സ്കൂളുകളിലേക്കും ഉണ്ട്. അങ്ങനെ 349 വേക്കൻസി അവിടെ വരും. എറണാകുളം 185, സർക്കാർ സ്കൂളുകൾ 120, 305. അപ്പം 500 മുകളിലേക്ക് വരുന്നത് കോഴിക്കോട് ജില്ലയില്, തിരുവനന്തപുരം ജില്ലയില്, കൊല്ലം ജില്ലയില്, അതുപോലെ നമ്മളിപ്പോ പറഞ്ഞ മലപ്പുറം ജില്ലയിലൊക്കെ 500 മുകളിലേക്ക് പോകുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ 500 താഴെയാണ് എയ്ഡഡും സർക്കാർ സ്കൂളുകളിലേക്കുള്ള തസ്തികകൾ വരാൻ പോകുന്നത്. അപ്പം ഇനിയിപ്പോ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എൽ പി യു പി എക്സാം ഒക്കെ ഉടൻ വിളിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്. അതുപോലെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എൽ പി യു പിക്കൊക്കെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുന്നത് വളരെയധികം നന്നായിരിക്കും. അതായത് തൊട്ടടുത്ത വർഷം തന്നെ ഒരുപാട് തസ്തികകളിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ജോബാണ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുണ്ട്, സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ കേറ്ററ്റിന്റെ കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് ഈ ഒരു ന്യൂസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേറ്ററ്റ് ഇനി വർഷത്തിൽ രണ്ട് തവണ മാത്രം, അതും ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂളിലേക്ക് കാറ്റഗറി 5 വന്നേക്കും. ഇതുവരെ 4 പരീക്ഷയല്ല ഉള്ളത്, 4 കാറ്റഗറിയാണ്. എന്നാൽ സ്പെഷ്യൽ സ്കൂളുകളിലുണ്ടല്ലോ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളിലേക്ക് കേറ്ററ്റ് 5 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉടൻ തന്നെ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പം ഇതും നമുക്കൊരു വെല്ലുവിളിയാണ്. ഇനിയും രണ്ട് വർഷത്തിൽ രണ്ട് തവണ മാത്രമായിരിക്കും ഇനി നടത്താൻ പോകുന്നത്. എന്നാൽ ഇപ്പൊ വരെ നടന്നുകൊണ്ടിരുന്നത് വർഷത്തിൽ 3 തവണയായിരുന്നു പരീക്ഷ. ഇനി തൊട്ട് 2 വട്ടമേ ഉണ്ടാവത്തുള്ളൂ. അത് ഫെബ്രുവരി 17 ആ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞു.
അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അധ്യാപക തസ്തികയുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് ഓർത്തിരിക്കാം. എൽ പി യു പി ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവർ, കെടിറ്റ് ക്വാളിഫൈഡ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്റെ സൈക്കോളജി പോർഷൻസ് ഒക്കെ ഇപ്പൊ തന്നെ തുടങ്ങാം. അതുപോലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പോഴേ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് പേര് പെയ്ഡ് കോച്ചിങ്ങിനൊക്കെ കുറെ നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെയ്ഡ് കോച്ചിങ്ങിന് പോയില്ലെങ്കിൽ പോലും ഈ ഒരു ജോബൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് സി ആർ ടി വൈസ് ക്ലാസ് ഒക്കെ ഇപ്പൊ തന്നെ ആലോചിച്ച് തുടങ്ങാം. ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടുന്ന ഒരു എക്സാം ആയിരിക്കും എൽ പി യു പി എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.